യാത്രക്കാരുടെ നടുവൊടിച്ച് വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത കിലോമീറ്ററോളം പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ അപകടങ്ങളും പതിവാണ്. പൊടിശല്യം കാരണം സമീപ പ്രദേശത്തുള്ളവർ നിത്യരോഗികളായി. മണ്ണുത്തിയിൽ നിന്നും വടക്കഞ്ചേരി വരെയുള്ള റോഡിന്റെ അവസ്ഥ ഇതാണ്. പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. വലിയ വലിയ പോട്ടോൾസ് ഉണ്ട്. ആൻഡ് എസ്പെഷ്യലി റെയിൻ വരുമ്പോൾ അത് കവർ ആയിരിക്കാണ്. സോ നമുക്ക് പെട്ടെന്ന് അറിയില്ല എന്താ ഉള്ളതെന്ന്. സോ ഇറ്റ്സ് നോട്ട് ഗുഡ്. കുറെ കാലമായി ഇപ്പോൾ ഇങ്ങനെ. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇവിടെ മരിച്ചത് 55 പേരാണ്. 300-ലധികം അപകടങ്ങളും ഉണ്ടായി. ദുരിതം മാറാൻ ഒന്നില്ലെങ്കിൽ പുതിയ റോഡ് വരണം. അത് ഒരു 10 ആണ്ട് ഏറെ അതിന് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ട്. അതിപ്പോൾ ആരും മാറി മാറി വന്ന കേന്ദ്ര സർക്കാർ ഗവൺമെന്റിന്റെ എല്ലാവരും ആവണിച്ചുമട്ടാണ്. പൊടിശല്യം കാരണം റോഡിന്റെ ഇരുവശത്തും താമസിക്കുന്നവർക്ക് മാസ്ക് ഇട്ട് മാത്രമേ കഴിയാനാകൂ. പലപ്പോഴും മണിക്കൂറുകളോളമാണ് ഗതാഗത കുരുക്ക്. അത്ര വളരെ ക്ലേശമാണ്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് അപ്പുറം ഇപ്പുറം കിടക്കണമെങ്കിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. തുരങ്കമാണെങ്കിൽ അത് അതേപോലെ നശിച്ചു കിടക്കാം. വഴിയോരത്ത് അടിക്കടി ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ യാത്രക്കാർക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ കൊല്ലം ഒരാള് മരിച്ചു, ആരും അറിഞ്ഞില്ല ആ മണ്ണിൻ്റെ അടി പോയിട്ട്. അപ്പൊ അതുപോലെ ഏത് സമയത്തും പൊട്ടി പുറപ്പെടാൻ സാധ്യതയുള്ള അമ്പലത്തിന്റെ സൈഡല്ല ഇപ്പൊ വിണ്ട് കയറിയിരിക്കണം. കണ്ണിൽ പൊടിയിടുന്ന സൂത്രവിദ്യയല്ല വേണ്ടത്. യാത്രാ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം. ശ്യാംകുമാറിനൊപ്പം തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.